നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഒരുപാട് ട്രാൻസ്ഫർ വിശേഷങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം സെയിം സൈക്കിളിൽ തന്നെ എത്തി. അതായത് ഒരേ ന്യൂസ് തന്നെ വേറെ തരത്തിലും പലതരത്തിലുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലുക്കാക്കുവിനെ കുറിച്ച് സംസാരിക്കണം, ആന്റോണിയോ കൊണ്ടെ മുത്താണ്, ബെഞ്ചമിൻ സെസ്കോനെ കുറിച്ച് സംസാരിക്കണം, ഉലീസിനെ കുറിച്ച് സംസാരിക്കണം, എസേനെ കുറിച്ച് സംസാരിക്കണം, ഫെർഗസൺ ബ്രൈറ്റനെ കുറിച്ച് സംസാരിക്കണം, പിന്നെ കോണർ ഗാലഹറിനെ കുറിച്ച് സംസാരിക്കണം. കുറച്ച് വാർത്തകളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ബെഞ്ചമിൻ സെസ്കോ. ബെഞ്ചമിൻ സെസ്കോവിന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രപ്പോസൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി, ആർസനൽ ആൻഡ് ആർ ബി ലൈപ്സിഗ്. ബെഞ്ചമിൻ സെസ്കോ പറയുന്നു, ഓൾ റൈറ്റ് ബ്രോ, ഞാൻ ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിലാണ്. നൗ ആർസനൽ പ്രോജക്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ബെഞ്ചമിൻ സെസ്കോ, സ്വാഭാവികമായിട്ടുള്ള ചിന്ത ആർസനലിലേക്ക് പോകാന്നുള്ളതായിരിക്കും. കാരണം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ, പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചാലഞ്ച്, ഓൾറെഡി സെറ്റിൽഡ് ടീം, നത്തിങ് ലൈക്ക് ഇറ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ച് അൺസെർട്ടനിറ്റി ഉണ്ട്, ചെൽസി അൺസെർട്ടനിറ്റി ഉണ്ട്. സോ പിന്നെ പോരാത്തതിന് ആർ ബി ലൈപ്സിഗിൽ തന്നെ നിന്ന് അവിടെ കുറച്ചും കൂടെ കാലഘട്ടം തന്റെ ശൈലിയും പ്ലേയിങ് എബിലിറ്റിയും ഡെവലപ്പ് ആക്കിയിട്ട് പിന്നീട് മൂവ് ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. ഐ തിങ്ക് ബെഞ്ചമിൻ സെസ്കോ കുറച്ചും കൂടെ ടൈം എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അവന്റെ ഭാവിക്ക് വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആക്കണമെന്നുകൊണ്ട് അവനെ കിട്ടണം എന്നുള്ളത് വേറൊരു കാര്യം. ബെഞ്ചമിൻ സെസ്കോയിൽ നിന്ന് നമുക്ക് അടുത്ത പ്ലെയറിലേക്ക് പോകാം. സ്ട്രൈക്കറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമാൻഡോ ബ്രോയ ചെൽസി വാല്യുവേറ്റ് ചെയ്തിരിക്കുന്ന 35 മില്യൺ പൗണ്ടിലാണ്. പക്ഷെ ക്ലബ്ബുകൾ ഇപ്പൊ പറയുന്നു, മച്ചാനെ ബ്രോയ അധികം കളിച്ചിട്ടൊന്നുമില്ല, ചെക്കൻ അടിപൊളി ടാലന്റ് ആണ്, നമ്മൾ ഒരു 20-25 മില്യൺ വരെ മാക്സിമം തരാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് മറ്റുള്ള ക്ലബ്ബുകൾ ഇരിക്കുന്നത്. അപ്പൊ ചെൽസി പറയുന്നു, മച്ചാൻ ഇവനെങ്ങാനും യൂറോയിലൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ അവന്റെ മൂല്യം ഒന്ന് കൂട്ടാന്നുള്ളത്. അപ്പൊ യൂറോയിന്റെ പ്രതീക്ഷയോടെയാണ് ചെൽസി നിൽക്കുന്നത്. യൂറോയിൽ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ ബ്രോയനെ അതേ വാല്യൂ ലഭിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അമാൻഡോ ബ്രോയ ഈസ് ലീവിംഗ് ചെൽസി. മാൻ, ഐ എം സോ സോറി, ഐ വിഷ്, എന്റെ ഒരു മനസ്സ് പറയുന്നു ഐ വിഷ് ഹി സ്റ്റേഡ്, ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി. എക്സ് വൈ സെഡ് റീസൺ, നടന്ന് നടന്നു, അവന്റെ ഭാവി അവൻ രക്ഷ വരട്ടെ എന്നുള്ളത് എന്റെ ആഗ്രഹമുള്ളൂ. വാല്യുവേഷൻ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് വരുന്നവർക്ക് കണ്ടറിയാം. സ്ട്രൈക്കേഴ്സിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ലുക്ക് ഹു ഈസ് ബാക്ക്, ആന്റോണിയോ കോണ്ടെ, ലുക്കാക്കുവിന്റെ വളർത്തച്ഛൻ. നാപ്പോളിയില് ആന്റോണിയോ കോണ്ടെ ലുക്കാക്കുവിനെ വേണം എന്നുള്ള വാർത്തകളാണ് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ദെൻ ദ ഫ്യൂച്ചർ ഓഫ് വിക്ടർ ഓസിമെൻ ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സ് ഹാപ്പനിങ് ടു വിക്ടർ ഓസിമെൻ? വിക്ടർ ഓസിമെന്റെ റിലീസ് ക്ലോസസ് 120 മില്യൺ, ക്ലബ്ബുകൾ പോകുന്നുണ്ടോ വിക്ടർ ഓസിമെന്റെ പുറകിൽ? ഓർ ആ 120 മില്യൺ ഇപ്പോൾ ക്ലബ്ബുകളെ ഒന്ന്, എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈപ്പ് ട്രെയിൻ കഴിഞ്ഞു കേട്ടോ. ഒരു 4-5 കൊല്ലത്തോളം 120 മില്യൺ, 150 മില്യൺ ഒക്കെ കഴിഞ്ഞു. ഈ സീസണിൽ അതുപോലെ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. കഴിഞ്ഞ സീസണിലായിരുന്നു ഡെക്ലാൻ റൈസ്, കൈസെഡോ, എക്കത്തിനെ പിടിച്ച് വാല്യുവേഷനിൽ പിടിച്ച് സൈൻ ചെയ്ത്. എനിക്ക് തോന്നുന്നു ദാറ്റ്സ് കമ്മിങ് ഡൗൺ ഡ്രാസ്റ്റിക്കലി. എനിക്ക് തോന്നുന്നില്ല ഇനി ക്ലബ്ബുകൾ അങ്ങനെ ഒരു പ്ലെയർ വാല്യുവേഷന്റെ പുറകെ പോകുന്നുള്ളത്. ബട്ട് ദ ഫ്യൂച്ചർ ഈസ് ഇൻ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലുക്കാക്കു ആന്റോണിയോ കോണ്ടെ ആയിട്ട് തന്റെ റിലേഷൻഷിപ്പ് രണ്ടാമത് പുതുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നു. ഗുഡ് ജോബ്, come on, ലുക്കാക്കു. ലുക്കാക്കു കഴിഞ്ഞു, കോണർ ഗാലഹറിലേക്ക് വരാം. കോണർ ഗാലഹർ ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്, ആസ്റ്റൺ വില്ല ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ കോണർ ഗാലഹർ ആൻഡ് ഹാവ് ഓപ്പൺ ദ കോൺവെർസേഷൻ വിത്ത് ചെൽസി. ബ്രില്യന്റ് മൂവ്മെന്റ് ആയിരിക്കും കോണർ ഗാലഹറിനെ സംബന്ധിച്ച് ആസ്റ്റൺ വില്ലയിലേക്ക് പോവാന്ന് പറയുന്നത്. കാരണം ആസ്റ്റൺ വില്ല കളിക്കുന്ന ശൈലി വിൽ ബി പെർഫെക്റ്റ് ഫോർ കോണർ ഗാലഹർ. കോണർ ഗാലഹർ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുകയുണ്ടായിരുന്നു. സി ഹീസ് ഗോട്ട് ഓൾ, നല്ല സ്കിൽ സെറ്റ് ആണുള്ളത്. ചെക്കൻ അടിപൊളിയാണ്, ടെക്നിക്കലി നല്ലോണം ഡെവലപ്പ് ആയ ഒരു നമ്പർ 8 ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ കളിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്കിൽ സെറ്റ് ഉണ്ടെന്നാൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, അങ്ങനെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ല. അത് ഓക്കെ, പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് മൈൻഡ് സെറ്റ് വേണം, അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗ് ആ ഷൂട്ടിംഗ് സ്കിൽസ് വേണം. കഴിഞ്ഞ സീസണിൽ നമ്മളത് കാണാനിടയുണ്ടായിട്ടില്ല, അത് ഉണ്ടാവുമായിരിക്കാം, അതൊന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു പൊസഷൻ ബേസ്ഡ് ടീമിലുള്ള അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ സ്കിൽസിന്റെ ഒരു തരത്തിലുള്ള പ്ലെയർ അല്ല കോണർ ഗാലഹർ. ഹീസ് എ പ്യുവർ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. ബോൾ വെഞ്ച് ചെയ്യും, റീസൈക്കിൾ ചെയ്യും. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെക്കൻ ബ്രദർ വേറെ ലെവലാക്കി മാറ്റും. ആസ്റ്റൺ വില്ലയാണ് കോണർ ഗാലഹറിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇറ്റ് ഇസ് എ ഡീൽ യു കെൻ നോട്ട്, എന്താ പറയണേ, ജസ്റ്റ് ഇഗ്നോർ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും കൂടെ ഉണ്ട്, അതും കൂടെ ഒരു വലിയൊരു അട്രാക്റ്റീവ് പ്രൊപ്പോസിഷൻ ആയിരിക്കും. ഷുവർ ഷോട്ട് സ്റ്റാർട്ടർ എന്നുള്ളതിൽ വേറെ സംശയം വേണ്ട. ഗുഡ് ഗുഡ് ഡിസ്കഷൻ, അതിന് മുന്നോട്ട് പോകണം. അവന്റെ ഭാവിക്ക് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ദാറ്റ്സ് എ വെരി പോസിറ്റീവ് ഡെവലപ്മെന്റ് എന്നെ സംബന്ധിച്ചിട്ട്. പിന്നെ നമ്മൾ ആരെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനുള്ളത്? ഒലീസേ ആൻഡ് എസേ. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം
ചെൽസി ഒലീസേനെയും എസേനെയും അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫെർഗസനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, പക്ഷെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒലീസെ മൈറ്റ് ബി എ ടാർഗറ്റ്, അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫെബ്രുവരി ചുരമാനം പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസങ്ങളുള്ളിൽ പ്രോബബ്ലി വിൽ സ്റ്റാർട്ട് ട്രാക്കിംഗ് ഫോർ ഒലീസെ. ഒലീസേനെ നമ്മൾ ഒരുപാട് ഏകദേശം സൈൻ ചെയ്തതായിരുന്നു കഴിഞ്ഞ സീസൺ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ. വാലുവേഷൻ ഇപ്പൊ ഇരട്ടിയായി. എന്നെ സംബന്ധിച്ച് ഒലീസയെ കിട്ടുകയാണെങ്കിൽ അബ്സൊലൂട്ട്ലി നോ ബ്രെയിനർ, 100%. കാരണം വേറൊരു, അതായത് നോണി മാഡോക്കേന്റെ വേറെ ലെവൽ, നോണി മാഡോക്കയുടെ ഒരു വേറെ ലെവൽ, ഹൈ ക്വാളിറ്റി പ്ലെയർ. പിന്നെ നമ്മുടെ എന്റെ ടാക്ടിക്കൽ അനാലിസിസ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒലീസെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഓവർലോഡ് ആവില്ല സിസ്റ്റത്തിൽ എന്നുള്ളത്. പാൽമർ ഒലീസെ, പാൽമർ മാഡോക്കെ, രണ്ടുപേർക്കും മൂന്നുപേർക്കും സർവൈവ് ചെയ്യാനുള്ള സിസ്റ്റമാണ് നമ്മുടെ ഉള്ളത്. വി നീഡ് എ ലെഫ്റ്റ് ഫുട്ടഡ് വിംഗർ എന്നുള്ളത് സംശയമില്ല. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഇഫ് യു ഗെറ്റിംഗ് ഒലീസെ മച്ചാനെ, ദെൻ വി ഹാവ് കെൻഡി പേസ് കമ്മിങ് ഇൻ. നമുക്ക് വരാനുള്ള എസ്താവോ വില്യം വരുന്നുണ്ട്. ഇവരൊക്കെ എവിടെ കൊണ്ടേ കളിപ്പിക്കും നമ്മൾ. എനിവേ, അതൊക്കെ ഭാവിയിൽ. ബട്ട് ഒലീസെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഡീൽ ടു വാച്ച് ഫോർ. എസേ, നോട്ട് ഷുവർ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് അതാണ്. അതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേറൊരു പ്ലെയറാണ് ഇവാൻ ഫെർഗസൺ. അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഐ തിങ്ക് വി സേ ഓക്കെ, യങ് നൈസ് ടാലന്റഡ് ഗൈ, ഹൈലി ടാലന്റഡ് ഗൈസ്. ഇപ്പൊ ആൾക്കാരുടെ പുറകിലാണ് ഇപ്പൊ ചെൽസി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ദർ ഇസ് നോ സർപ്രൈസ് ആ പറയുന്ന ന്യൂസിൽ. പക്ഷെ ബിഡിന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, എസ്പെഷ്യലി വിത്ത് ഹിസ് വാലുവേഷൻ. അന്യായ വാലുവേഷൻ ആയിരിക്കും. ഇന്ന് അപ്പിടിച്ചൊരു 100 മില്യൺ എന്നും പറഞ്ഞിട്ട് ബ്രൈറ്റൻ ചിലപ്പോൾ വാലുവേഷൻ ഇടുന്നുണ്ടോ? അപ്പോ അതും വേറൊരു കേസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ വി കവേർഡ് ഓൾമോസ്റ്റ് ഓൾ ബേസസ്. ചാലബയുടെ ന്യൂസ്, ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് വാർത്തകൾ കേട്ടു, പക്ഷെ അതിനുപരി വേറെ കാര്യമായിട്ടൊന്നും ചർച്ചകൾ തുടർന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഗോൾ കീപ്പർ, ഓ മൈ ഗോഡ്, ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് എ ഗോൾ കീപ്പർ. റോബർട്ട് സാഞ്ചസ്, ചെൽസിയുടെ നമ്പർ 1. ഫെബ്രുവരി റൊമാനോ പറഞ്ഞു ദാറ്റ് മറെസ്ക ലവ്സ് ടു വർക്ക് വിത്ത് റോബർട്ട് സാഞ്ചസ്. പെട്രോവിച്ചിന്റെ കാര്യം, സി, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, ഒരു കോച്ച് തന്റെ ടീം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മേ ബി യു മൈറ്റ് ബിലീവ് ദർ ആർ സെർട്ടൺ പ്ലേയേഴ്സ് ഒരു ലെവലിൽ ആക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്തയാണ്, അതിൽ യാതൊരു സംശയമുണ്ടായ ഒരു ചിന്തയിൽ. ചിലപ്പോൾ അതൊരു ഓപ്പൺ ആയിട്ട് കമ്മിറ്റ്മെന്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് കോച്ച് വന്നു കഴിഞ്ഞാൽ ഇതേ പ്ലെയർ പിന്നെ എന്ന് വെച്ച് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ വേറൊരു ഗോൾ കീപ്പറിന്റെ പുറകെ പോവാൻ പാടില്ല എന്നുള്ളതുമല്ല. അപ്രിസിയേഷൻ ജെനുവിൻ ആണ്, കാരണം സാഞ്ചസിന് ആ സ്കിൽ സെറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോ ആ ലെവൽ എന്താന്നുള്ളത് ഒരു പക്ഷെ മെറസ്ക നേരിട്ട് കാണുമ്പോൾ പെട്രോവിച്ചിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരു കോച്ച് തന്റെ പ്ലെയറിനെ കാണാണ്ട് ഓ ഹീൽ ബി എ നമ്പർ 1 എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കൺസിഡറേഷനിൽ ഉണ്ടാവും, അതൊരു പക്ഷെ സാഞ്ചസിന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് കൊടുക്കാനും ആവാം. പക്ഷെ കളി തുടങ്ങി വരുമ്പോൾ കളിയുടെ ഗതിയൊക്കെ മാറുമ്പോൾ സിറ്റുവേഷൻ മാറാനും മതി. പക്ഷെ അതിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഗോൾ കീപ്പറിന്റെ പുറകെ പോകില്ല എന്നുള്ള വാർത്തകൾ ഉണ്ടാവാണ്ടിരിക്കാനുള്ള സാധ്യത കുറവ്. വിൽ ഡെഫിനറ്റ്ലി ടാർഗറ്റ് ഫ്യൂ അതർ ഗോൾ കീപ്പേഴ്സ്. എനിവേ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസി കാറൻ.